കിടു എന്ന് പറഞ്ഞാൽ കിടു 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 ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞാണ്. പൊളിയായിട്ടുണ്ട്, നമുക്ക് എന്തായാലും ആസ്വദിക്കുക. അല്ലാതെ എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പൈതൽ മലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഇക്കോ ടൂറിസം ടെൻഡേഴ്സ് സെൻറ്റേഴ്സ് എല്ലാം ഇന്ന് മുതൽ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ പൈതൽ മല വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇപ്പോൾ ദേ നമ്മുടെ സ്കൂട്ടി ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റൊക്കെ അതിനകത്ത് തന്നെ വെച്ചു. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്. വാക്സിൻ എടുത്തവർക്ക് തന്നെയാണ് ഇവിടെ ഇതുള്ള എൻട്രൻസ് ഉള്ളത്. എല്ലാം നല്ല കോടമഞ്ഞ് കയറി കിടക്കുകയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ മുകളിലോട്ട് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ദേ അഞ്ചാറ് മാസക്കാലം അടച്ചിട്ടിരുന്ന പൈതൽ മലയിലെ ട്രക്കിംഗ് സെൻ്ററിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ടിക്കറ്റ് എടുത്തു. 30 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അതുപോലെ നമ്മൾ വാക്സിൻ എടുത്തിരിക്കണം, നിർബന്ധമാണ് വാക്സിൻ എടുക്കണം. അതുപോലെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റില്ല. ഒരു ട്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ 5 പേരേ പറ്റുള്ളൂ. അത് പോയി കഴിഞ്ഞ് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാണ് വിടുക. നമ്മൾ അവരോട് ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ പിന്നെ അവർക്കവിടെ സംസാരിക്കാൻ വേണ്ടി കോവിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ അടുത്ത് പോയി സംസാരിക്കാൻ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവരുടെ ബൈറ്റ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാക്സിൻ എടുത്തിട്ട് 2 ആഴ്ചയെങ്കിലും ആയിരിക്കണം. നമ്മൾ ഒരു ഡോസെങ്കിലും എടുത്തിട്ട് അതുപോലെ 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് സിമ്പിളായിട്ട് കയറി പോവാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടി പൈതൽ മലയ്ക്ക്. എന്തായാലും കുറേ കാലമായില്ല ഇതുവഴി പോയിട്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഏതോ 2-3 ടീം പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കാപ്പിമല, ഇതുതന്നെ പൈതൽ മലയുടെ മറ്റു സൈഡായ കാപ്പിമലയും ഓപ്പൺ ആയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ട്രെക്ക് ചെയ്യാം. ഇപ്പോൾ കുറേ കാലമായി പോയതുകൊണ്ട് ഇവിടെ ആനയുണ്ട്. പിന്നെ അട്ട, പൈതൽ മലയിലെ ഏറ്റവും വലിയ പ്രശ്നമുള്ള അട്ട, അതിഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ മുന്നോട്ടേക്ക് നടക്കുകയാണ്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മുടെ ഇന്ന ഇക്കൊല്ലത്തെ ആദ്യത്തെ പൈതൽമല ട്രക്കിംഗ് ആണല്ലോ. ഇപ്പോൾ തന്നെ അത് അട്ടയൊക്കെ ചാടി പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് കൈ കയറി, കാരണം മസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഉപ്പിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് തൂക്കണം. അവിടെ ആ ചെറിയൊരു വെള്ളച്ചാലുണ്ടല്ലോ, അവിടെ എത്തിയിട്ടാകുമ്പോൾ തൂക്കാൻ നോക്കത്തില്ല. ഇതേ മുന്നോട്ടേക്ക് ഉള്ള പ്രതിബന്ധങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ഇതിനടിയിൽ കൂടിയൊക്കെ വേണം നമുക്ക് കയറി പോകാൻ വേണ്ടി. കാരണം കുറേ കാലമായില്ലേ, മാസങ്ങളോളമായി ഇത് അടച്ചിട്ടിട്ട്. അതുപോലെ ഇപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു മൺസൂൺ ട്രക്കാണ് ഈ പൈതൽമല ട്രക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വരുന്നത് വളരെ റെയറായിട്ട് ആൾക്കാരായിരിക്കും. കാരണം ഒറ്റയ്ക്ക് ഇതിലൂടെ പോകണം. അവർ പറഞ്ഞ് ആനയൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോയാൽ മതി. അധികം കാട്ടിലേക്കൊന്നും വലിഞ്ഞു കയറാൻ നിൽക്കാതെ ഈ ട്രക്കിംഗ് പാത്തിലൂടെ തന്നെ. ട്രക്കിംഗ് പാത്തൊക്കെ ആകത്തുമാട് പോയിട്ടാണുള്ളത്. കാരണം നടവഴി അല്ലായിരുന്നല്ലോ, ആൾക്കാർ പോവാതെ സ്ഥിരം നടക്കുന്നുണ്ട്. ഈ വഴികളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ ആരും നടക്കാത്തതുകൊണ്ട് ഈ രീതിയിൽ മോശമായിട്ടുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പം സംഭവം റെഡി ആയിക്കോളും. കാരണം ആൾക്കാർ നടന്ന് വഴികളൊക്കെ റെഡിയാവും. ഓ, അപ്പോൾ അങ്ങനെ ഈ കോവിഡ് ഒന്ന് തീർന്നിട്ട് വേണം എല്ലാം ഓപ്പൺ ആവുന്നുണ്ട്. അങ്ങനെ ഓരോ സൈഡായിട്ട് ഓപ്പണായി വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ഓപ്പൺ ആവും. നമുക്ക് പ്രതീക്ഷിക്കാം. സംഭവം സിബിൻ ഇന്ന് വർക്കുള്ളതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ സിബിൻ ഇന്ന് യാത്രയ്ക്ക് ഇല്ലാത്തത്. അവൻ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വർക്കിംഗ് ഡേ അല്ലേ. നമുക്ക് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇല്ല, കോവിഡിൻ്റെ പ്രശ്നം കാരണം വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് തന്നെ പരിപാടി. പിന്നെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഉപ്പ് മസ്റ്റാണ്. നിങ്ങൾ ഉപ്പ് എന്തായാലും എടുക്കണം അല്ലേ. സാനിറ്റൈസർ ആയാലും മതി കേട്ടോ. സാനിറ്റൈസർ അടിച്ചാലും ഈ അട്ട വിട്ടു പോകും. കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ സാനിറ്റൈസർ അടിച്ചാണ് മാനേജ് ചെയ്തത്. പിന്നെ ഇവിടെ നമുക്ക് ശീലമായതുകൊണ്ട് നമ്മൾ ഈ ഒരു സാധനം എടുത്തു എന്നേ ഉള്ളൂ. ഉപ്പ് എന്തായാലും ഇതിൽ നമ്മൾ അട്ടകടി പ്രതീക്ഷിച്ച് തന്നെ ഇറങ്ങിയതാണല്ലോ. അതുപോലെ തന്നെ ഈ കാട്ടിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ പുഴുക്കടിയൊക്കെ കിട്ടുക. നമ്മൾ ഒരേ ട്രക്കിംഗ് തന്നെയാണെങ്കിൽ നമുക്ക് പുഴുവിൻ്റെ കടിയെ എത്രത്തോളം നമുക്ക് പേടിക്കണ്ട. കാരണം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചാടി കയറി വരും. ഇത് ഇങ്ങനെ ഒരുമാതിരി തുള്ളിച്ചാടി തുള്ളിച്ചാടി നടക്കുന്നൊരു സാധനമാണ്. നമുക്ക് എന്തായാലും ആ വെള്ളച്ചാലിലെത്തിയിട്ട് നമ്മുടെ കാലിൽ ഇച്ചിരി ദേശം വെള്ളം കൂട്ടി മൊത്തം ഉപ്പ് തൂക്കാം. അന്നേരം കാണാം എവിടെയൊക്കെ ഇരിപ്പുണ്ടെന്നുള്ളത്. ഇതോ ഇവിടെ എല്ലാം മരങ്ങൾ വീണ് കിടന്ന് വഴി ബ്ലോക്കാണ്. അടുത്ത ദിവസം തന്നെ ഇവർ മാറ്റുമെന്ന് വിചാരിക്കാം. നമുക്ക് വനംവകുപ്പ് എന്തായാലും അത് വൃത്തിയാക്കും. അപ്പോൾ നമുക്ക് കുനിഞ്ഞ് പോ. അയ്യോ, ഭയങ്കര റിസ്ക്കാണ്.
വഴി മൊത്തം ഇങ്ങനെയാണ്. കാട് പിടിച്ച് വെള്ളം ഒഴുകി ഉള്ളൊരു ചാല് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു ടീം ഇതിലൂടെ അങ്ങോട്ട് പോയി എന്നുള്ളത് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെയാണ് വഴി കിടക്കുന്നവർ. കാൽപാദങ്ങൾ പോലും കാണാനില്ല. അതുകൊണ്ട് അടിപൊളിയൊരു കാട്ടുപൂവ് വെറൈറ്റി സാധനമാണ്. ഇങ്ങനെയുള്ള പലവിധ ഐറ്റംസ് ഇവിടെ കാണാം. പറഞ്ഞ പോലെ ആനപ്പിണ്ടം ഇടയ്ക്കിടയ്ക്കേ കാണുന്നുണ്ട്. വീണ്ടും അട്ടയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. നമ്മൾ വീണ്ടും ഇവിടെ ഇപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരട്ടയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത് വന്നേരാണ്ടോ വിട്ടുപോകുന്നുണ്ടോ. സിമ്പിൾ, നിന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെയും അട്ടകടി കിട്ടും, അത് വേറെ കാര്യം. ഇതാ വീണ്ടും കണ്ടോ, ആനപ്പിണ്ടത്തിൻ്റെ കളിയാണ് ഇവിടെ. ഇതൊന്നും ഇവിടെ ഒന്നും സാധാരണ ഇല്ലാത്തതാണ്. ഇത് നമ്മളീ വെള്ളത്തിലെത്തി. ഇനി നമ്മളൊന്നിത് കാലൊന്നുപ്പ് തൂക്കട്ടെ, വെള്ളം കൂട്ടിയിട്ട്. ഇവിടെ എന്തായാലും പുഴു കടിക്കുക, എന്നാലും ഒക്കെ വേഗം ഒന്ന് റെഡിയാക്കാം. ഇനിയിപ്പോൾ പുഴുവിൻ്റെ ശല്യം കാര്യമായിട്ട് ഉണ്ടാവില്ല, നമുക്ക് യാത്ര തുടരാം. ഉണ്ടാവും, ഇല്ല എന്നല്ല, എന്നാലും നമുക്ക് കാര്യമായ രീതിയിൽ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലെ ആനയുടെ പ്രശ്നം ഉള്ളതും ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ മാക്സിമം ഗ്രൂപ്പായിട്ട് വരാൻ നോക്കുക. വാക്സിൻ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വരാൻ തന്നെ നോക്കണം കേട്ടോ. ഒറ്റയ്ക്ക് പോകുന്നത് സ്വല്പം റിസ്ക് പിടിച്ച് ഏർപ്പാടാണ്. ഇതുമല്ല ആന ഇറങ്ങി വന്നേക്കുന്നത്. ദഹാനപ്പിണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ കുറച്ച് മുമ്പ് ഒന്നാണ്. ഇങ്ങനെ ഏത് വഴിയിൽ നിന്ന് എടുത്ത് നോക്കിയാലും അവിടെ എല്ലാം ഇങ്ങനെയുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നത് അത് സേഫ് അല്ല. പരമാവധി ഗ്രൂപ്പായിട്ട് വരിക. താഴെ നിന്ന് അവരും അത് തന്നെയാണ് പറഞ്ഞത്, സൂക്ഷിക്കണമെന്ന്. ഈ ഏരിയ ഒക്കെ ഉണ്ട് ആന നശിപ്പിച്ചിട്ടേക്കെന്നായി കാണുന്നൊക്കെ ഈ വഴികളൊക്കെ. ഇതുണ്ട് ആന പിടിച്ച് കയറാൻ നോക്കി ചവിട്ടി നശിപ്പിച്ചിട്ട് പോയേക്കുന്നതാണ്. ഇതുണ്ട് ആനപ്പിണ്ടം വീണ്ടും സംഭവം. ഇന്നത്തെ ട്രക്ക് പൊളിയാണ്, സ്വല്പം ഡേഞ്ചർ ആണേലും സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ പണിയാണ്. താനും മുമ്പിലൊരു ടീമുണ്ടെന്നാണ് പറഞ്ഞത്. ഓ വാ പൊളി, നമ്മളങ്ങനെ നടന്ന് പൈതൽമലയുടെ മുകളിലെത്തി. ഒരു സാധനവും കാണാനില്ല. ഇതാ അങ്ങോട്ടൊന്നും ഇല്ല. നമ്മൾ വന്ന വഴി, നമ്മൾ പോകേണ്ട വഴി. ഓ ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പുഴുവിൻ്റെ ശല്യം കുറവാട്ടോ. നമുക്കൊന്ന് ഇരുന്നിട്ട് പോവാം. നമ്മൾ കുറച്ചു നേരം വിശ്രമം കഴിഞ്ഞ് നമ്മൾ നടപ്പ് തുടർന്നു താഴേക്ക്. ഇനി താഴേക്ക് ഇറങ്ങണം. ഒന്നും കാണാൻ പറ്റുന്നില്ല, കൂടെ മാത്രം. പക്ഷേ ഭയങ്കര ബ്യൂട്ടി ആട്ടോ. അല്ല ഇങ്ങനെ പുല്ലൊക്കെ ചാഞ്ഞ് കിടക്കുന്നു. കാറ്റ് കഴിഞ്ഞ സുഖമായിട്ട് ഭയങ്കര മഴയല്ലായിരുന്നു, അതിൻ്റെയാണ്. മുന്നോട്ട് വന്ന ടീം അങ്ങനെ ചിലപ്പോൾ വ്യൂ പോയിൻ്റ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. പുഴു വീണ്ടും പണിയന്നു. കലയിലൊക്കെ ചോരയൊക്കെ വരാൻ തുടങ്ങി. ഉപ്പിട്ടാലും ഈ വരുന്ന വഴിക്ക് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഉപ്പിൻ്റെ അംശമൊക്കെ അതിൽ തട്ടി അങ്ങ് പോകും. അപ്പോൾ അവിടെയാണൊരു കുഴപ്പമുള്ളത്. പിന്നെ ഉപ്പൊക്കെ തൂത്ത് കളഞ്ഞു. നല്ല കാട്ടിലേക്ക് വേറെ ചെടികളൊക്കെ കണ്ടിരുന്ന രസമൊക്കെ കാണാൻ, വെറൈറ്റി കളറൊക്കെ. എന്നൊക്കെ കൂടി പോകണം. അവിടെയുള്ള ആൾക്കാരെവിടെ, ഒരു പിടിയില്ല, ഒരെത്തും പിടിയില്ല. അവിടെ ചെല്ലുമ്പം നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാൻ തോന്നുന്നു. ഓ പൊളി തന്നെ. ഇപ്പോൾ ഒന്ന് തെളിഞ്ഞ് വന്നതായിരുന്നു. ഡേ തൊട്ടടുത്ത നിമിഷം കോടെ അവിടുന്ന് ഇങ്ങനെ കയറി 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 വരുന്നുണ്ട് മുകളിലോട്ട്. അവരുടെ സൗണ്ട് കേൾക്കാം കേട്ടോ, മറ്റേ ടീമിൻ്റെ അവിടെ നിൽക്കുന്നവരുടെ.
സംഭവം പെണ്ണി വീടൊക്കെ നോക്കണം. ഇതിലൂടെയൊക്കെ വഴിയൊക്കെ വളരെയധികം മോശമായി പോയിട്ടുണ്ട്. കോടകാരണ ആന മഞ്ഞ് വന്നാലും കാണുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലാണ് നമ്മുടെ അവിടുത്തെ വാച്ച് ടവറൊക്കെ. എവിടെ നിന്നൊരു വിടുത്തുമില്ല. ഓഹോ, കോട നമ്മളെ അടുത്ത് എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ കോടയുടെ അടുത്തേക്ക് ഓടിയിറങ്ങി. നോക്കി, ഇവിടുത്തെ ചെടികളൊക്കെ പൂത്തു നിൽക്കുന്നതുകൊണ്ട് വൺ ബ്യൂട്ടി ആട്ടോ. ഇറങ്ങി വന്ന് വഴിക്കണ്ടോ? ഇതിങ്ങനെ പ്രത്യേക കളറ് നല്ല അടിപൊളി ആയിട്ടുണ്ട്. സംഭവം പ്രതീക്ഷിച്ചേക്കാളും മനോഹരമായിട്ടുണ്ട്. അടിപൊളി കോട വെറൈറ്റി. മടുപ്പുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡിലാണ് ഇങ്ങോട്ട് വന്നത്. പറഞ്ഞില്ലേ ആനയുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അധികം നേരം കാടിനുള്ളിൽ നിൽക്കാതെ വേഗം തന്നെ ഈ ഏരിയയിലോട്ട് കയറിയതാണ്. ഇതാ മുന്നിലോട്ടുള്ള ഒരു കാഴ്ചയും കാണത്തില്ല. എന്താണോ അപ്പുറം വെച്ചിരിക്കുന്നത്. എല്ലാവരുടെ ആളുള്ളതുകൊണ്ട് സേഫാണ്. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വലിയ ഇരുന്നില്ല. ഇവിടെ ആന ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതെ, ഇവിടെ ആനപ്പെണ്ടോ കിടപ്പുണ്ട്. നമ്മൾ വന്ന് ഇറങ്ങിയ വഴി ഇതേ കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അടിപൊളി. ഇതൊക്കെ അതിൻ്റെ ഓരോരോ വ്യൂ പോയിന്റുകൾ എന്നാണ്. മെയിൻ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് ഇതുണ്ട്. ഇതുവഴിയൊക്കെ ആന കയറി വരുന്നുണ്ട് കേട്ടോ. നശിപ്പിച്ചിട്ടിട്ടുണ്ട്. ഇതുണ്ട്, ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ ചതഞ്ഞ് കിടക്കുന്ന ആന കയറിയതിൻ്റെയാണ്. അവരുടെ കാടല്ലേ, അവരാസ്വദിക്കട്ടെ. നമ്മൾ മാത്രം ആസ്വദിച്ചാൽ പോരല്ലോ. അങ്ങനെയല്ലേ. ഓ, ലോജിക്കൊക്കെ കൊള്ളാം, പക്ഷെ ആന വരുമ്പോൾ ഓടേണ്ടി വരും. അതെ, അങ്ങനെ നമ്മൾ നടന്ന് പൈതൽ മലയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വ്യൂ പോയിൻറ്റിൽ വന്ന് കയറി. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അന്നേരം പെട്ടെന്ന് വീഡിയോ എടുത്തില്ല. അപ്പോഴേ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി. ഫുള്ള് കോടയാണ്, ചുറ്റോട് ചുറ്റും കോടമഞ്ഞാണ്. നമ്മുടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. കാരണം പറഞ്ഞില്ലേ ആനയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അവർ നമ്മുടെ മുമ്പ് വന്ന ടീമിൻ്റെ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി വൈബാണ്. എന്തായാലും വരാൻ പറ്റുന്നവർ ഇപ്പം തന്നെ ഒന്ന് വരാൻ നോക്കുക. ഈ പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് തന്നെ വരണം. മാക്സിമം അങ്ങനെ വരാൻ നോക്കുക. കാരണം ഈ ആനയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് വരുന്ന എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ സൂയിസൈഡ് പോയിൻറ്റിലേക്ക് ഞാൻ അങ്ങ് നടന്നില്ല. കോട കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടില്ലേ, ഭയങ്കര കോടയാണ്. നമുക്ക് അങ്ങോട്ട് പോയാൽ തിരിയില്ല. പിന്നെ താഴത്തെ കുളത്തിലൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പം കാണുന്നില്ല, ഒന്ന് കോടയൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. ഒരു നമ്മളിപ്പോൾ നിന്ന സ്ഥലം പോലും കാണത്തില്ലാത്ത രീതി കോട കയറി വന്നതാ. അടിപൊളിയായിട്ട് കോട മഞ്ഞ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് മുമ്പാണ് പറഞ്ഞത് അവിടെ സൂയിസൈഡ് പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് വഴിയുണ്ടെന്നും താഴത്ത് ഇതൊക്കെ എന്തെങ്കിലും കാണാമോ എന്ന് നോക്കിക്ക്. ഒന്നുമില്ല, നേരത്തെ അവർ പോയ വഴിയൊന്നും കാണാനില്ല. നമ്മൾ വന്ന വഴിയൊന്നും കാണുന്നില്ല. താഴത്തെ ആ വെള്ളക്കുഴി എവിടെയാണോ എന്തോ. സംഭവം അടിപൊളിയായിട്ട്, നൈസ് എന്ന് പറഞ്ഞാൽ നൈസ്. പൊളി പൊളി പൊളി. അപ്പോഴത്തെ കുറച്ച് നേരം നമ്മൾ മുകളിൽ നിന്നു. മഴ കാരണം കുറച്ച് നേരം മാറി നിന്നതായിരുന്നു. നമ്മൾ താഴത്തെ സൂയിസൈഡ് പോയിന്റിൻ്റെ അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങി നോക്കുവാണ്. താഴേക്ക് ഇറങ്ങുന്നില്ല, കാരണം കോടമഞ്ഞ ആയതുകൊണ്ട് ഒരു കാര്യവും നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് താഴെ വരെ ഒന്ന് പോയി അതിൻ്റെ ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പൂക്കളാട്ടോ. ഇതുണ്ടോ ഓരോ വെറൈറ്റി ഐറ്റംസ് പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട പൂവായാലും അതിങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഈ ഏരിയയിൽ. ചെറിയൊരു വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് വേണേൽ പറയാൻ തോന്നല്ലേ. അപ്പോൾ എന്തായാലും ഇടുവായിട്ടുണ്ട്. ഈ വഴിയൊക്കെ ഇവർ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം താഴേക്ക് അധികം താഴേക്ക് ആക്കിയിട്ടില്ല,
നമ്മൾ ഈ ഇവിടം വരെ ചെല്ലുന്നവിടം വരെയുള്ളത്. അതുകൊണ്ടാണ് ഇവിടെയും ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു തടാകം താഴെ തെളിഞ്ഞ് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സംഭവം കുറച്ച് കോടമഞ്ഞ് മാറിയപ്പോഴാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത് കണ്ടോ. ഇവിടെയൊക്കെ ആന കയറി നശിപ്പിച്ചിട്ടേക്കാണ്. പുല്ലൊക്കെ നോക്കിക്കേ, അവരവരുടെ കട അവർ ഭരിക്കുന്നു. എന്തായാലും നമ്മൾ ഏകദേശം സൂയിസൈഡ് പോയിന്റ് താഴേക്ക് ഇറങ്ങൽ കുറച്ച് ബുദ്ധിമുട്ട്, അവിടെ വൃത്തിയാക്കിയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് അത്രയധികം താഴേക്ക് നമ്മൾ പോകുന്നില്ല, താഴേക്കൊന്നും കാണത്തില്ല. ഓ, താഴേക്കൂടി വെള്ളം ഒഴുകുന്നതിൻ്റെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് താഴേക്ക് യാതൊരുവിധ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് താഴത്തെ അവസ്ഥ. കോടമഞ്ഞ് കാരണം മറ്റൊന്നും കാണത്തൊന്നുമില്ല. നമ്മൾ നേരത്തെ കയറി വന്ന ഇറങ്ങി വന്ന വ്യൂ പോയിൻ്റ് അങ്ങ് മുകളിൽ ചെറിയൊരു പൊട്ടുപോലെ കാണാം നമുക്ക്. കോടമഞ്ഞ് കാരണം അതും ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഉണ്ട്, ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആന വന്ന് പോയതാട്ടോ. അധികം ദിവസമൊന്നും ആയിട്ടൊന്നും ഇല്ല. ഈ ചവിട്ടിയിട്ടേക്കുന്ന കണ്ടാലറിയാം. ചിലപ്പോൾ ഈ കാട്ടിലുമാരെ അറിയില്ല ഉണ്ടാവും. ഇവിടെയൊക്കെ ആനപ്പിണ്ടം കിടപ്പുണ്ട്. വഴി തെളിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ തെളിച്ചിട്ടൊക്കെയുണ്ട്. ഇതുണ്ട്, ഇവിടെ എല്ലാം കയറി ഇറങ്ങിയമാർ നശിപ്പിച്ചിട്ടേക്കാണ്. താഴോട്ട് ചെറുതായിട്ടും തെളിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂയിസൈഡ് പോയിൻ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും തോന്നും. ജസ്റ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആന കയറിയ സ്ഥലത്ത് കൂടെ നമുക്ക് വന്നിക്കാലോ ആന കാണിച്ചു തന്ന വഴി. ഉണ്ട്, ഇവിടെയൊക്കെ ആനപ്പിണ്ണം കിടപ്പുണ്ട്. അവർ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇവിടെ അഞ്ചെട്ട് ആന ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഞാൻ തോന്നുന്നു ഇവിടത്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ അതാതെ ഉള്ളത്. അപ്പോൾ ഇന്ന് തുറക്കുന്ന ദിവസമായതുകൊണ്ടാണ് അധികം ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ട് വരാത്തത്. അപ്പോൾ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർ വന്നൊരു പോയി. നമ്മളോട് വന്ന സമയത്താണ് അവർ ഇറങ്ങാൻ തുടങ്ങിയത്. അതെ, നമ്മുടെ തടാകമൊക്കെ അടിപൊളിയുണ്ട്, അത് കാണിക്കാതെ കാണാം. കണ്ടോ, തടാകത്തിലെ വ്യൂ പൊളിയായിട്ട് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആന കയറി പിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിലൂടെ താഴേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് കുറച്ചങ്ങ് എന്നിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം കണ്ടോ, ആന ചവിട്ടി നല്ല ക്ലിയറാക്കി ഇട്ടേക്കുവാണ് വഴികളെല്ലാം. ഇതേ തടാകം തെളിഞ്ഞ് കാണാം. മുകളിലെ വാച്ച് ടവറും ഏകദേശം നല്ല വ്യൂ ആയിട്ടുണ്ട്, കാരണം കോടമഞ്ഞ് മാറി വന്നിട്ടുണ്ട്. ഈ ഇതിനകത്ത് വെള്ളം കുടിക്കാനൊക്കെയാണ് മെയിനായിട്ട് ആന ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇതിൻ്റെ അമ്മമാർ ഇവിടെ നിന്ന് ആസ്വദിച്ച് അങ്ങ് പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു വഴിക്കും ഈ കാണുന്നതൊക്കെ ആനപ്പിണ്ടം ഇട്ട് ആനപ്പിണ്ടാണ്. ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ ഈ അങ്ങോട്ട് ഇറങ്ങി പോകുന്നതാന്ന് തോന്നുന്നു. നമ്മൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ കുറച്ച് കോട മാറി വന്നായിരുന്നു. ഇതുകൊണ്ട് താഴെയുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം താഴെയുള്ള. പക്ഷേ ഒരു ചെക്കൻ്റെ കൊണ്ട് അത് വീണ്ടും മൂടി. നമ്മൾ നിന്ന ഭാഗമെല്ലാം നമുക്ക് കാണാവുന്ന രീതിയിലെത്തി. പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ നമ്മുടെ വാച്ചറൊക്കെ ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ആൻ്റണി. ആൻ്റണി അല്ലേ, ഇവിടെ തന്നെയല്ലേ വീട്? ഇവിടെ തന്നെ വീട്. അപ്പോൾ എന്താണ് ഇവിടെ വരുന്ന ഇപ്പോഴത്തെ ടൂറിസ്റ്റുകളോടൊന്ന് പറയാനുള്ളത്, എന്താ ശ്രദ്ധിക്കാനുള്ളത്? നമുക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ ടൂറിസ്റ്റുകൾ ഇവിടെ കയറ്റുള്ളൂ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടെ പ്രവേശന സമയം. ഇതിന് മുമ്പായിട്ട് പിന്നെ 5 പേരടങ്ങുന്ന ടീം, അതുപോലെ പിന്നെ വാക്സിനെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള രേഖകളൊക്കെ ആയിട്ട് വരുന്നവരെ മാത്രമേ ഉള്ളിൽ കയറ്റി വിടുകയുള്ളൂ. പിന്നിപ്പോൾ വരവ് വളരെ റിസ്ക്കാണ്. ആനയുള്ള സ്ഥലമാണ്. ഒറ്റയ്ക്ക് വരുന്നപ്പോഴും എപ്പോഴും റിസ്ക്കാണ്. ആനയുണ്ട്, അത്യാവശ്യം കടുവ ഇടയ്ക്ക് ഇറങ്ങാറുണ്ട്. പിന്നെ മലാന, കേഴ, പന്നി, കുരങ്ങ്, കാട്ടുപോത്ത് തുടങ്ങിയ എല്ലാ ജീവികളും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ആൾക്കാർ വരാത്തതുകൊണ്ട് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക, കാരണം മൺസൂൺ ആണ്. ട്രക്കൊക്കെ ആസ്വദിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കുക. ആ രീതിയിലൊക്കെ ഇങ്ങോട്ട് യാത്ര ചെയ്യാവുള്ളൂ. കണ്ടോ, നമ്മളിപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒന്നും കൂടി കോടമഞ്ഞ് മാറിയിട്ടുണ്ട്. കണ്ടോ, താഴെ നമുക്ക് ഓരോ വീടിൻ്റെയൊക്കെ കളറും റിസോർട്ടിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ കാണാം താഴെയുള്ളത്. ഇത് അങ്ങ് താഴെ കാണുന്ന അങ്ങ് ദൂരെ കാണുന്ന എയർപോർട്ടിൻ്റെ ഭാഗമാണെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. രാത്രിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി കഴിച്ചു തന്നെ, നമുക്ക് രാത്രി എന്തെവിടെ നിൽക്കാനുള്ള ഇതില്ലല്ലോ. ഇതേ അതുപോലെ നമ്മൾ ഇറങ്ങി വന്ന ഭാഗത്തെ കോടമഞ്ഞ് മാറി
ഇപ്പോ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കാണാം ഇങ്ങനെ കോട ഇടയ്ക്ക് കയറി പോകുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ നിന്ന വ്യൂ പോയിന്റ് അവിടുത്തെ ആ താഴത്തെ തടാകമൊക്കെ നമുക്ക് നന്നായിട്ട് ഇവിടുന്ന് കാണാം. ഇപ്പം ഇതാണ് ഈ പൈതൽമലയുടെ മറ്റൊരു പ്രത്യേകത. നോക്കി നിൽക്കുമ്പോൾ കോടമഞ്ഞ് വരും, അതുപോലെ പോകും. ഇനിയിപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും ഇവിടുന്ന് കാണാവുന്ന രീതിയിലാണ്. ഇപ്പം ഇനിയിപ്പോൾ ആന ഉണ്ടെങ്കിലും നമുക്ക് ദൂരെ നിന്നേ കാണാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഇത് കോടമഞ്ഞ് ഗതി കണ്ടില്ലേ, ഇപ്പം ഇന്ന് മാറി മാറി പോകുന്നുണ്ട്. ഇതിങ്ങനെ മാറി വന്നും പൊക്കോണ്ടേയിരിക്കും. ഇതിലെ കണ്ടുവരുന്ന അപൂർവിനെയും പിന്നെ ആയുർവേദ മരുന്നാണിത്. ഇതിൻ്റെ പേര് ചിറ്റേലും അഥവാ ഞാറ്റേലും എന്ന പേരിൽ അറിയപ്പെടും. ഈ നടുക്ക് കാണുന്നത് അത് ഒരു അരി ഉണ്ടായി വരുന്നതാണ്. ഇത് ഏറെക്കുറെ ഒരു മാസം കൊണ്ട് അത് മൂത്ത് ഒരു പാകമായ അവസ്ഥയിലെത്തും. അതിനുശേഷം അത് മൂന്നരി വീതം ഒരു നേരം ഒരു ദിവസം മൂന്ന് നേരം മൂന്നരി വീതം ഉപയോഗിച്ചാൽ വയറ്റിലെ ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഉള്ളാവുന്ന ഏറ്റവും ശുദ്ധമായ പിന്നെ നാച്ചുറലായ ഒരു ഔഷധ ചെടിയാണിത്, ഔഷധ മരുന്നാണിത്. ഇങ്ങനത്തെ പലവിധ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഈ കാട്ടിലല്ലേ. അതിന്റെ പൂവാണ് കാണുന്നത്. നേരത്തെ പുള്ളി പറഞ്ഞ അതിന്റെ ഇത് അവിടെ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം നമ്മൾ പൈതൽമലയുടെ മുകളില് ടോപ്പില് ചെലവഴിച്ചു. വ്യൂ പോയിന്റില് നല്ല കോടമഞ്ഞൊക്കെ ആസ്വദിച്ചു. അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. ഞങ്ങള് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട പോസ്റ്റിന്റെ വാച്ചറും അവരും വരുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങ് കയറി പോകാൻ വേണ്ടി. അങ്ങോട്ട് പോകുമ്പോഴും കോടൊക്കെ തന്നെയാണ് കാഴ്ചകൾ. അപ്പൊ എന്തായാലും ഇവിടെ വരാൻ പ്ലാനുള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നവർക്ക് ഇവിടെ റേഞ്ചുണ്ട്. പക്ഷേ ആ ഭാഗത്ത് നമ്മൾ കയറി വന്ന് ചെക്ക് പോയിൻ്റ് അവിടെ നിന്ന് റേഞ്ചൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കോവിഡിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഫോണിൽ വെച്ച് ഫോണിലെ കാണിച്ചാൽ മതി. അതുപോലെ വാക്സിൻ എടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ച ആവണം. രണ്ട് വാക്സിൻ എടുത്തവർക്ക് പിന്നെ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ മാന്യമായ രീതിയിൽ വന്ന് ടൂറൊക്കെ ചെയ്ത് പോവുക, ആസ്വദിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ എല്ലാം ഇതുപോലെ ആറളവും ഓപ്പണാണ്, അതുപോലെ തന്നെ കാപ്പിമല സൈഡും ഓപ്പണാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം വിശേഷങ്ങളൊന്നും ഇനി പറയുന്നില്ല. നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പൈതൽമലയുടെ തൊട്ട് താഴത്തെ റിസോർട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അമൃതകൃപ അഗ്രോ ഫാമിൻ്റെ ഒക്കെ. ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ ഇതിൻ്റെ എൻ്റെ സ്ക്രീനായിട്ടും കൊടുക്കാം. അപ്പോൾ എന്തായാലും കൂടുതൽ വർത്തമാനങ്ങളും വിശേഷങ്ങളൊന്നുമില്ല. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അടുത്തൊരു നല്ല ലൊക്കേഷനൊക്കെ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.